Veux-tu... Dans le salon. തങ്ങളുടെ നല്ല കാലം മുഴുവൻ സമൂഹത്തെ സേവിക്കാനും കുടുംബങ്ങളെ കെട്ടിപ്പടുക്കാനും വിനിയോഗിച്ച് വാർദ്ധക്യകാലത്ത് കുടുംബങ്ങളിൽ ഏകരായി പോകുന്ന വൃദ്ധമാതാപിതാക്കളുടെ ജീവിതം അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണ യാത്രയാണിത്. വാർദ്ധക്യവും വാർദ്ധക്യകാലത്ത് ഇണകൾ നഷ്ടപ്പെട്ടും മക്കൾ അകന്നുപോയും കടുത്ത ഏകാന്തത അനുഭവിക്കേണ്ടി വരുന്ന മാതാപിതാക്കളുടെ കാര്യത്തിൽ ലിംഗഭേദമില്ല, ജാതിഭേദമില്ല, മതഭേദമില്ല, രാഷ്ട്രീയ ഭേദമില്ല, വർണ്ണഭേദമോ രാജ്യഭേദമോ ഇല്ല, സമ്പന്നരെന്നോ ദരിദ്രരെന്നോ ഭേദമില്ല. അതുകൊണ്ട് തന്നെ വൃദ്ധമാതാപിതാക്കളുടെ ജീവിതങ്ങൾ ഇതിവൃത്തമാക്കിയുള്ള എത്രയോ സിനിമകളും നാടകങ്ങളും നോവലുകളുമൊക്കെ ആഗോളതലത്തിലും പ്രാദേശിക തലത്തിലും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. ഇതുപോലെ വാർദ്ധക്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കച്ചവട രംഗങ്ങളുമേറെയാണ്. ഇതിലേറ്റവും ശ്രദ്ധേയമായ വ്യാപാരമാണ് സാമ്പത്തിക അടിസ്ഥാനത്തിൽ തരംതിരിച്ചുകൊണ്ടുള്ള വൃദ്ധസദനങ്ങൾ. എന്നാൽ വൃദ്ധസദനങ്ങളിലേക്ക് എത്തിപ്പെടാതെ സ്വന്തം വീടുകൾ തന്നെ വൃദ്ധസദനങ്ങളായി തീർത്ത് ജോലിക്കാരുടെ നിയന്ത്രണങ്ങളിൽ കഴിയേണ്ടി വരുന്ന മാതാപിതാക്കളുമേറെയുണ്ടെന്ന് നമ്മൾ ഈ യാത്രയിൽ കാണാനിടയായി. അതേസമയം ഭാഗ്യവാന്മാരായ ചുരുക്കം മാതാപിതാക്കൾ മക്കളുടെ വീടുകളിൽ മാറി മാറി താമസിച്ചു കൊണ്ടാണെങ്കിലും തങ്ങളുടെ പേരക്കുട്ടികളുടെ കൂടെ കളിച്ചും ചിരിച്ചുമൊക്കെ ഏകാന്തത അറിയാതെ ജീവിച്ചു പോകുന്നതും നമുക്ക് കണ്ടെത്താനായി. എൻ്റെ അമ്മക്ക് 3 മക്കളാണ് ഉള്ളത്, 2 പെണ്ണും 1 ആണും. എൻ്റെ 2 സഹോദരങ്ങൾ എന്നേക്കാൾ 8-10 വയസ്സിൽ മൂത്തവരായിരുന്നു. ഇളയവളാണ് ഞാൻ. അങ്ങനെ വയസ്സ് അവരെക്കാൾ വയസ്സുകൊണ്ടും മറ്റും ചെറുതായതുകൊണ്ട് എന്നെ വളരെയധികം സ്നേഹത്തോടെയായിരുന്നു എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ അമ്മയുടെ സഹോദരങ്ങളായി മറ്റുള്ളവരും പോറ്റി വന്നത്. 1966 പത്താം ക്ലാസ് പാസ്സായി. 66 ഏപ്രിലിൽ തന്നെ എൻ്റെ കല്യാണവും കഴിഞ്ഞു. അന്ന് 16 വയസ്സ്, കൃത്യമായി പറഞ്ഞാൽ 15 വയസ്സും 10 മാസവും. പിന്നീട് ഞാൻ എൻ്റെ മാനസികമായി എന്തെല്ലോ വിഷമങ്ങളുണ്ടായിരുന്നു. എൻ്റെ പഠിത്തം നിന്നു പോകുമോ, എൻ്റെ സുഹൃത്തുക്കളായി എനിക്ക് കൂട്ടിച്ചേരാൻ പറ്റില്ല ആയി വരുമോ, എന്നെല്ലാം വിഷമങ്ങളുണ്ടായിരുന്നു. ഞാൻ തൃക്കരപ്പ് ഹൈസ്കൂളിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയപ്പോൾ അവിടുത്തെ ഹെഡ്മാസ്റ്റർ ആയിരുന്ന ശിവരാമകൃഷ്ണയ്യർ, അയാൾ എന്നെ നോക്കി പറഞ്ഞു, കുട്ടി പിന്നോട്ട് പോകരുത്, ഇനി മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും തളർന്നു പോകരുത്, പഠിത്തമായി മുന്നോട്ട് പോകണം. ആ വാക്ക് എനിക്കൊരു പ്രചോദനം നൽകി. എനിക്ക് അന്നു മുതലൊരു ധൈര്യം വന്നു. അത്രവരെ ഞാൻ എല്ലാം തീർന്നു എന്ന വിചാരത്തിലായിരുന്നു. ഞാൻ വെറും ഒരു വീട്ടമ്മയായി ഉള്ളിൽ കൂടേണ്ട അവസ്ഥയായിരിക്കും എന്ന് തോന്നിയിരുന്നു. ഞാൻ താമസിയാതെ TTC അപ്ലൈ ചെയ്തു. ബേസിക് ട്രെയിനിങ് സ്കൂളിൽ അഡ്മിഷനും കിട്ടി. ഞാൻ പോയി ചേർന്നു. അതിനിടയിൽ തന്നെ എനിക്കൊരാൺകുട്ടിയും ജനിച്ചു. അപ്പോൾ പഠിത്തവും പ്രസവവും കുട്ടിയുടെ പരിചരണവും എല്ലാം കൊണ്ട് ഇത് മതിയാക്കി വരാം എന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ പ്രാപ്തയായ ഒരാളായതുകൊണ്ട് എല്ലാറ്റിനും മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും അമ്മ ഏറ്റെടുത്തുകൊണ്ട് എന്നെ മുന്നോട്ട് തന്നെ നയിച്ചു. അങ്ങനെ ഞാൻ അത് പൂർത്തിയാക്കി 68 69 69 69 ഉള്ള കേളത്ത് സെൻട്രൽ UP സ്കൂളിൽ ജോലിയിലും ചേർന്നു. പിന്നെ താമസിയാതെ 2 കുട്ടികളും കൂടി ഉണ്ടായി. അതുകൊണ്ട് കുട്ടികളും എല്ലാമായി ജോലിയെല്ലാം ഒരുപാട് വിഷമിച്ചിരുന്നു. എന്നാലും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പണ്ട് എൻ്റെ ഹെഡ്മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ തറച്ചു നിന്നു. ഞാൻ എല്ലാറ്റിനും തരണം ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ചുറുചുറുക്കോടെ തന്നെ എൻ്റെ ടീച്ചേഴ്സിനോട് അന്വേഷിച്ചാലറിയാം മുന്നോട്ട് പോയി. പുതിയടത്ത് ഗോവിന്ദൻ അന്ന് KSRTCയിൽ കണ്ടക്ടറായിരുന്നു, പിന്നീട് ATO റിട്ടയർ ചെയ്തു. ഈ അടുത്ത കാലത്ത് 2020 മരണപ്പെട്ടത്. നമുക്ക് താങ്ങും തണലുമായി എല്ലാ കാര്യത്തിലും ഒന്നിച്ചുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ അസ്വാരസ്യങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷേ അതൊക്കെയാണെങ്കിലും എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ ആരോഗ്യപരമായ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്ക് കുറേ കാലമായിട്ട് 20 വർഷത്തോളമായിട്ട് ആരോഗ്യത്തിൽ പിന്നോക്കാണ്. ഇപ്പോൾ ഡോക്ടർ കാണിക്കുന്ന കാര്യത്തിലും മരുന്ന് കൃത്യമായി കഴിക്കാൻ നിർബന്ധിക്കുന്ന കാര്യത്തിലും എല്ലാം മുന്നിൽ നിന്നുകൊണ്ട് ചെയ്ത ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ മരിച്ച സമയത്ത് എനിക്ക് എന്തെന്നില്ലാതൊരു വിഷമം, അതായത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെ.
ഞാൻ എന്ത് എൻ്റെ വഴി എനിക്ക് മക്കളും മക്കളെ മക്കളായിട്ടുള്ളവരും എല്ലാം ഉണ്ട്. എന്നിരുന്നാലും എനിക്ക് ഉള്ളിലൊരു ശങ്ക എന്തായിരിക്കും എൻ്റെ മുന്നോട്ടുള്ള സ്ഥിതി. ഇവരോട് എല്ലാവരും സഹായവും സഹകരണ സ്നേഹവും എല്ലാം കൊണ്ട് മറക്കാൻ പറ്റില്ല. എങ്കിലും അത് തരണം ചെയ്തുകൊണ്ട് ഞാൻ ഇന്ന് വരെ ഇവിടെ എത്തി. ആ മനോവിഷമം മറ്റുള്ളവർക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്. അവനവന് വരുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേദന ഒതുക്കിക്കൊണ്ട് ഞാൻ കളിച്ചും ചിരിച്ചും എൻ്റെ മക്കളോടും മക്കളെ മക്കളോടും ഒപ്പം ഏറെക്കുറെ സന്തോഷത്തോട് വളരെ സന്തോഷത്തോടു കൂടി എന്നൊന്നും പറഞ്ഞുകൂടാ, ഏറെക്കുറെ സന്തോഷത്തോടു കൂടി സമാധാനപരമായ ഒരു ജീവിതം നയിച്ചു പോന്നു. എൻ്റെ ഭാര്യ വളരെയധികം ഞാനുമായിട്ട് ഭയങ്കര മിങ്കിളി ചെയ്ത് ജീവിച്ചൊരു പെണ്ണാണ്. കാരണം ഞാനിങ്ങനെ ഈ രാഷ്ട്രീയത്തിലെല്ലാം കളിക്കുമ്പോൾ എവിടെ പോയാലും ഒരു ദിക്കിൽ മരിച്ചാലും ഞാൻ അത്ര ദിക്കില്ല, മരിച്ചാൽ ദിക്കിൽ പോയത് പരമാർത്ഥമാണെങ്കിൽ ഞാൻ വീട്ടിൽ കയറിയാൽ കുളിക്കാണ്ട് കയറില്ല. അങ്ങനെ ഒരു ദിവസം 4 കുളിയെല്ലാം കുളിച്ചിട്ടുണ്ട്. അന്നേരമെല്ലാം അലക്കിത്തരലും പിടിക്കലും എൻ്റെ എല്ലാം എന്തെന്ന് പറയേണ്ടത്, അവരതാണ് എല്ലാ സ്വത്തും കാര്യവും. ഞാൻ നീലേശ്വരത്താണെന്ന് നേരെ പറഞ്ഞല്ലോ. അപ്പോൾ അവരെടുക്കാന്ന് ഞാൻ ജീവിക്കുന്നത്. അതിൻ്റെ ആ പാർഷ്യാലിറ്റി ഒന്നും അവർ കാട്ടിക്കില്ല എന്നോട്. അത്രയും എൻ്റെ ആ സ്ത്രീക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പെട്ടെന്നൊരു പിന്നെ യൂട്രക്സിന് ഒന്നും ഡോക്ടറാണ് യൂട്രക്സ് നീക്കം ചെയ്തിന്. ആ യൂട്രക്സിന് ചെറിയ പിന്നെ ക്യാൻസർ വന്നു. അതിനിപ്പോൾ 3 കൊല്ലമായി ചികിത്സിച്ച് നല്ല നിലയിൽ വേദമായിട്ട് വന്നതാണ്. വേദമായിട്ട് വരുമ്പോൾ ചെറിയ ഒരു മഞ്ഞപ്പിത്തം വന്നു. ആ മഞ്ഞപ്പിത്തത്തോട് കൊറോണയും വന്നു. ഇപ്പോൾ 2 മാസം ചിലർ 3 മാസമേ ആയിട്ടുള്ളൂ. ഇപ്പം ഞാൻ വളരെ ദുഃഖിതനാണ്. കാരണം ഈ മക്കൾ 2 പെണ്ണുമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. അവർ ഈ അമ്മേനായി മരിച്ച സ്ത്രീനെ ഇങ്ങനെ ഒരു ധാരാളം ആൾ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ എന്നിരുന്നാൽ 2 പെണ്ണുമക്കളും എൻ്റെ മോനും ഇങ്ങനെ വെക്കാണ്ട് നിലത്ത് വെക്കാണ്ട് പിടിക്കാണ്ട് മരിക്കുന്ന ആ മിനിറ്റ് വരെ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഞാൻ വർത്തമാനം പറഞ്ഞ് തന്നെ മരിക്കുന്നു. അത്ര വരെ ഇപ്പം ഞാൻ ഏകനാ. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു മോൻ, ഈ പറഞ്ഞ മോൻ ഉണ്ട്. എൻ്റെ ഭാര്യ കണ്ടങ്കാളിയാണ്. അപ്പോൾ ഭാര്യക്ക് ഇപ്പോൾ അടുത്ത കാലത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഉണ്ടാകുമ്പോൾ ആ കുട്ടീനെ കൊണ്ട് ഇവിടെ വന്ന് നിന്നാൽ വേറെ ആരുമില്ല. അപ്പോൾ ഓക്ക് കോപ്പറേറ്റീവ് സ്റ്റോറിൽ അവിടെ ബാങ്കിലൊരു ജോലി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ അവിടെ നിന്ന് കണ്ടങ്കാളിയിൽ നിന്ന് വരും, ശനി ഞായറും എന്നെ വന്ന് സഹായിക്കും. ഈ മോൻ തന്നെയാണ് രാവിലെ എണീച്ച് വെക്കല്ലാതെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ ഭക്ഷണം കഴിക്കും. അത് വലിയൊരു ദുഃഖം. ദുഃഖം എന്ന് പറഞ്ഞാൽ അതിനോളം എനിക്ക് എത്ര എന്നെ എന്തുണ്ടായെന്ന് എടുക്കില്ല. എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദുഃഖം എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അർദ്ധരാത്രിക്ക് പോയാലും കാത്തു നിന്ന് പിടിക്കും പോലെ ഇന്നിപ്പോൾ ആരുമില്ലല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ തിരക്ക് കൂട്ടിയതിൻ്റെ കാരണം അവിടെ ഞാൻ വളരെ ചിട്ടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. കുറേ കൊല്ലം വളരെ എന്തെല്ലോ ആയി ജീവിച്ചു, ഇപ്പോൾ വളരെ ചിട്ടിയിൽ ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ വൈകുന്നേരത്തെ വിളക്ക് വെക്കാൻ ആരും ഇല്ലെങ്കിലും ഞാനേ ഉള്ളൂ. എനിക്കിപ്പോൾ ആ ഫോട്ടോയെല്ലാം നോക്കിയിട്ട് പേടിയൊന്നുമില്ല. ആദ്യം എല്ലാവരും വിചാരിച്ചിന് ഇവളും ഭാര്യ മരിച്ചിട്ട് ഒറ്റക്ക് തന്നെ ഇയാളെങ്ങനെ ഈ മോൻ ബസാറിന് വരണം 8 മണിയാവും. ഈ 8 മണി വരെ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ടി വിയും വെച്ച് വാർത്തയും കേട്ടോണ്ട് ഇരിക്കും. അപ്പോൾ ഈ വിളക്കെല്ലാം വെക്കലെല്ലാം വൃത്തിയാണ്, ദൈവിക വിശ്വാസം. കാരണം അതും നമ്മളൊരു ഭാഗമല്ല സർ. ആ നിലയിലുള്ള ഇതെല്ലാം ഇപ്പോഴത്തെ നമ്മളെ ജീവിതം. അതുകൊണ്ട് എനിക്ക് വലിയൊരു വിഷമങ്ങളൊന്നും തോന്നുന്നില്ല. ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഇട കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ആരോഗ്യത്തിനും വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല, കാര്യമായിട്ടൊന്നുമില്ല. 37 വർഷം സർവീസ് തുടർന്നു. 1969 ഏപ്രിൽ 10 വിവാഹം നടക്കുന്നത്. അദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിളായിരുന്നു. അന്ന് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പം 1970 ഒരു മകൻ ഉണ്ടായി. 72 രണ്ടാമത്തെ മകളുണ്ടായി. 75 മൂന്നാമത്തെ മകളും. അങ്ങനെ 3 കുട്ടികളോടുകൂടി. അപ്പോൾ കുട്ടികളെ കാര്യങ്ങളെല്ലാം അമ്മയാണ് നിർവഹിച്ചിരുന്നത്. രാവിലെ ഇത്രയും ദൂരമുള്ള സ്കൂളിലേക്ക് വരേണ്ടതുണ്ട്. നമ്മൾക്ക് കഴിയുന്ന ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മയെ മക്കളെ ഏൽപ്പിച്ചതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്തം അമ്മയിൽ നിക്ഷിപ്തമാക്കിയാണ് അമ്മയാണ് കുട്ടികളെ വളർത്തിയത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു. മകന എഞ്ചിനീയർ, ബിടെക് കഴിഞ്ഞ് എംടെക് കോഴിക്കോട്. അവിടുന്ന് എംടെക് കഴിഞ്ഞിട്ട് കുറേ ഇതിനെല്ലാം കൂടി ജോലിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും അവന് PSC പല PSC എഴുതിയെങ്കിലും ഒരു ജോലി നമ്മളെ നാട്ടിൽ നേടാൻ പറ്റിയില്ല. അതുകൊണ്ട് 35-ാമത്തെ വയസ്സിൽ അവൻ ഗൾഫിലേക്ക് പോയി. പിന്നെ
മകൻ 1999 മകൻ്റെ കല്യാണം കഴിഞ്ഞു. അവൻ്റെ കൂടെ തന്നെ എം ടെക്കിന് പഠിച്ച ഒരു കുട്ടി. അപ്പോൾ അവൾക്ക് ജോലി ഉണ്ടായിരുന്നു. ഇവൻ ജോലി ഇല്ലാതെ ഞാൻ താൽക്കാലികമായിട്ട് ആലപ്പുഴയും എറണാകുളവും അങ്ങനെയെല്ലാം പിന്നെ IIT മദ്രാസിലും. അപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ ശേഷം രണ്ടുപേരും IIT മദ്രാസിൽ ജോലി ചെയ്തു. പിന്നെ മൂന്നാമത്തെ മകളുടെ കല്യാണം ഇവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അവളെ കല്യാണം കഴിഞ്ഞത്. മൂത്രസംബന്ധമായ അസുഖം ചികിത്സിക്കാനായിരുന്നു നമ്മളവിടെ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് ഇദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ്. അപ്പോൾ ഇത് ഈ ചികിത്സയല്ല വേണ്ടത്, അതിനുള്ള ചികിത്സയാണ് വേണ്ടത്. അപ്പോൾ ഇത് ആ രീതിയിലുള്ള ചികിത്സക്ക് അവിടെ ഗംഗാധരൻ ഡോക്ടർ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള അറിവ് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വേറെ ഡോക്ടറെ കാണിച്ച് ആ മരുന്നും ഗുളികയിലും കൊണ്ട് തിരിച്ച് ഇനി നിങ്ങൾ ഇവിടെ വേണ്ടി വരേണ്ടി വരില്ല, കണ്ണൂർ കൊയിലിയിലോ എവിടെയെങ്കിലും പോയാൽ മതി നിലനിലക്ക്. ഞങ്ങൾ മകളെ ഭർത്താവും ഞാനും കൂടിയിട്ടാണ് പോയത്. അങ്ങനെ വന്ന് അവിടുത്തെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി നിർമ്മലാനന്ദഗിരി മഹാരാജ നീലേശ്വരം വരുന്നില്ല പറഞ്ഞപ്പോൾ എൻ്റെ മോൻ കുറച്ച് അതുമായിട്ടുള്ള സമ്പർക്കത്തിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു അമ്മയെ ഏതായാലും അച്ഛനെ ഒന്ന് നിർമ്മലാനന്ദഗിരി മഹാരാജയുടെ അടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞ്. അപ്പോൾ മോളെ ഭർത്താവും മോനും ഞാനും കൂടി അവിടത്തേക്ക് പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കുടി നിർത്താൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങളെ അസുഖം ഞാൻ പൂർണ്ണമായി ഭേദമാക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അയാളുടെ ചികിത്സ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അയാളുടെ ചികിത്സ ഇപ്പോൾ കൃത്യമായിട്ട് 41 ദിവസം അയാളെ മരുന്ന് തുടർന്നാൽ പൂർണ്ണമായിട്ട് ഈ അസുഖം മാറുന്നില്ല. ആ പരിപൂർണ വിശ്വാസത്തോടുകൂടി ആ മരുന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിന് മകൻ്റെ ഫ്രണ്ടുകൾ ചങ്ങാതിമാരും മറ്റുള്ളവരും നാട്ടുകാരും എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ആ മരുന്ന് തുടർന്നു. എങ്കിലും അവസാനമാകുമ്പോൾ വയറ് മഹോദരൻ എന്ന് പറഞ്ഞ ആ സുഖം വന്നതിനെ തുടർന്നിട്ട് പിന്നെ വയറിന്ന് നീര് കുത്തിയെടുക്കണം, എന്നാലേ അത് ഇതാക്കാൻ പറ്റുന്നില്ല ഉദ്ദേശത്തിൽ മംഗലാപുരം പോയി. അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് നീര് കുത്തി ഇത് ഇയാളെ രോഗം മറ്റതാണ്, ക്യാൻസറാണ്. അപ്പോൾ ഇത് നീര് കുത്തിയെടുത്താൽ വീണ്ടും അതിൻ്റെ ഇരട്ടിയായിട്ട് വരുന്നില്ലേ, ആ ഇത് അറിവ് നമുക്ക് തന്നു. അപ്പം നമ്മൾ പറഞ്ഞു ഏതായാലും നാട്ടിൽ പോയിട്ട് നീര് കുത്തിയെടുക്കുക, അവിടെ നിന്നാകുമ്പോൾ നമുക്ക് ആൾക്കാരുണ്ടാവും, ഇവിടെ നിന്നാകുമ്പം അതിനില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞ് പോയി തിരിച്ച് അതേ വണ്ടിയിൽ തന്നെ വന്ന് ഇവിടെ BKM ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി അവിടെ നിന്ന് നീര് കുത്തിയെടുത്തു. നീര് കുത്തിയെടുത്ത് 2 ദിവസം കഴിഞ്ഞിന് അപ്പോൾ അദ്ദേഹത്തിന് മൂത്രത്തിൻ്റെ വിഷമം വന്നു. പിന്നെ അദ്ദേഹം അപ്പോൾ മകനും ഭാര്യയും കുട്ടികളെല്ലാം വന്നു. അപ്പോൾ അവർ മകൻ വേഗം പോയി. അദ്ദേഹത്തിൻ്റെ 41 ശേഷം അവൻ എന്നെ വേറെയാളെ ഏർപ്പാടാക്കി അവരെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പോൾ അതുവരെ മകള് നമ്മളെ കൂടെ നിന്നു, കൂടിയില്ല മകള്. അവിടെ ഒരു 6 മാസം മകൻ്റെ കൂടെ നിന്നു. മകൻ്റെ കൂടെ അവിടെ ഇത് നമ്മൾ ഈ എപ്പോഴും നടക്കും പോവും യാത്ര ചെയ്യുമെല്ലാം ചെയ്യുന്നവരെ ഒരു റൂമിലെല്ലാം ആകുമ്പം അതിന് വ്യായാമം നടത്തോ അങ്ങനെയൊന്നും നമുക്ക് പറ്റിയില്ല. അപ്പോൾ അതിനോടുകൂടി ശരീരം വെറുത്തു, പലതരം അസുഖങ്ങളും തലപൊക്കി വന്നു. അപ്പോൾ 6 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്ക് പല അസുഖങ്ങളും നമ്മളെ വിഷമിപ്പിച്ചു. അപ്പോൾ പാലായിൽ നീലേശ്വരം പാലായി അവിടെ പോയാൽ എല്ലാം ശരിയാവും എന്നില്ല ഒരു ഇത് കിട്ടി. അപ്പോൾ എൻ്റെ വീട് നീലേശ്വരമായിരുന്നു, അങ്ങനെ അവിടെ പോയി. അവരെ നിർദ്ദേശപ്രകാരം യോഗ തുടങ്ങി.
2008 മുതൽ. അപ്പം ഇത് പാല് പാലിൻ്റെ ഉപയോഗം കുറച്ചു, ചായ കാപ്പി അങ്ങനത്തെ ഒന്നും ഇല്ലാതെ അവിടുത്തെ മല്ലിക്കാപ്പി, പിന്നെ ഇത് കാരറ്റ് ബീട്രൂട്ട് കാരറ്റ് കക്കരി ആ രീതിയിലെ പച്ചക്ക് തിന്നലും പിന്നെ ഉച്ചക്ക് മാത്രം ചോറും ആ രീതിയിലെ ആഹാരത്തിൻ്റെ അതോടുകൂടിയിട്ട് ആ അസുഖങ്ങൾ എല്ലാം പോയി. ഞങ്ങൾ തെരുവിൽ വനിതാ സംഘടന ഉണ്ടായിരുന്നു, അപ്പോൾ ആ സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് അവിടെ അവർ തിരഞ്ഞെടുത്തു. അപ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളെല്ലാം കൂടി, അപ്പം മറ്റുള്ളവരെയായിട്ട് സഹകരിക്കാനോ അവരുടെ പ്രശ്നങ്ങൾ അറിയാനോ, അപ്പം നമ്മളെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നങ്ങളല്ലാതെ മാറി. അപ്പോൾ നിരന്തരം ഓരോരോ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ കലശാട്ട് തെരുവിൽ അമ്പലത്തിൽ കലശാട്ട് നടത്തുന്നതിന് വലിയൊരു പ്രസ്ഥാനമായിട്ടത് നടത്താൻ ഞങ്ങളെല്ലാവരും കൂടി പല സ്ഥലത്തും കളക്ഷനും ആ രീതിയിലെല്ലാം സഹകരിച്ചതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ ഇതേ മറന്ന രീതിയിലായിരുന്നു അന്നത്തെ പ്രവർത്തനങ്ങൾ. അത് നമുക്ക് ഊർജം മുന്നോട്ട് നീങ്ങാനുള്ള ഊർജം വേണ്ട രീതിയിൽ തന്നു. പിന്നെ എൻ്റെ ആങ്ങള പറഞ്ഞാൽ ഒരു സ്വാമിജിയായിരുന്നു, ചെറിയ ആങ്ങള. അദ്ദേഹം ചെറുതിലെ ഈ ആധ്യാത്മിക മാർഗത്തിൽ ഇത് ബദരിനാഥിൽ ഋഷികേശ് അങ്ങനെയെല്ലാം പോയ ഒരു പുണ്യാത്മാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴും അദ്ദേഹത്തോട് ആലോചിക്കും. ഒരു ഗുരു എന്നുള്ള നിലക്ക് തന്നെ അയാൾ ഏത് രീതിയിൽ വേണം, എന്ത് വേണം. അപ്പോൾ ആ രീതിയിൽ നമ്മളെ മാറ്റിയെടുക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് ആ ആങ്ങള വഹിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ നീലേശ്വരം വീട്ടിൽ എൻ്റെ ഒരു ചേച്ചിയുണ്ട്, കല്യാണം കഴിയാതെ. ആ ചേച്ചിയും ഈ ആങ്ങളെയും ഞാനും ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിക്കാറുണ്ട്. അതൊരു നല്ലൊരു ജീവിതമാണ്. അത് ആർക്കും കിട്ടാത്തൊരു അസുലഭ മുഹൂർത്തം തന്നെ പറയാം അവിടുത്തെ ആ ജീവിതം. കാരണം അങ്ങേര് പൂജാകാര്യങ്ങൾ ആ രീതിയിൽ ചേച്ചി അതിന് സപ്പോർട്ട്, ആ കൂട്ടത്തിൽ ഞാനും ഒരാളായിട്ട് ജീവിക്കാൻ പറ്റി. അപ്പോൾ ആധ്യാത്മികമായിട്ട് ഭഗവത് നാമം എന്നും ജപിക്കുക, ആ ഇതിലൂടെ മുന്നോട്ട് നീങ്ങാനാണ് അങ്ങേരുടെ നിർദ്ദേശപ്രകാരം. ആ രീതിയിൽ തന്നെ ഇന്നും ഏത് സമയത്തും ആ മനസ്സിൽ ഭഗവത് നാമം, ഹരിയോം 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 ഹരിയോം, ആ നാമം തന്നെ എന്നുമെന്നും അന്നും ഇന്നും എന്നും ഉണ്ട്. നമ്മളിലുള്ള ആ ചൈതന്യം, ആ ശക്തി, അത് ഉണർത്താനും അതിനെ കണ്ടെത്താനുമില്ലേ, അതാണ് നിരന്തരമായിട്ട് ഇനിയുള്ള ശ്രമം. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, ആ തലത്തിലേക്ക് എത്തുന്നില്ലെങ്കിലും എന്നും ആ ഒരു ചിന്തയും വിചാരം മറ്റൊന്നും മറ്റാരുമായിട്ടും ഒന്നും ഇടപഴലോ ആ രീതിയിൽ ഇതൊന്നും ഇല്ല. കേളോത്ത് കൃഷ്ണൻ്റെയും ജാനകി അമ്മയുടെയും 10-ാമത്തെ മകൾ, 13 മക്കളാണ് അവർക്ക്. അതിൽ 10-ാമത്തെയാണ് ഞാൻ കല്യാണം കഴിച്ച ദേവദാസി എന്ന കുട്ടി. അവളന്ന് പ്രോവിഡൻസ് കോളേജ് കോഴിക്കോട് പഠിക്കുകയായിരുന്നു. ഞാൻ ആ കുട്ടിയെ അവളെ കാണുന്നത് ഈ എൻ്റെ ഇവളുടെ മൂത്ത ബ്രദർ രാഘുട്ടി രാഘവൻ അയാളോടൊപ്പം ഈ പ്രോവിഡൻസ് കോളേജിൽ പോയിട്ട് കുട്ടിയെ കാണുകയും അങ്ങനെയാണ് ഞാൻ അവളെ കല്യാണം കഴിക്കുകയും ചെയ്തത്. ഞങ്ങൾ വളരെ അന്ന് മാത്രമല്ല അത് അച്ഛൻ അന്ന് ഈ പെരുമ്പ പാലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്തൊക്കെ ഞങ്ങൾ യാത്ര അന്ന് വളപട്ടണം പാലും ഉണ്ടായിരുന്നില്ല, പെരുമ്പ പാലും ഉണ്ടായിരുന്നു. ഇവിടുന്ന് അച്ഛൻ വലിയ ജന്മിയാണെന്ന് നേരത്തെ പറഞ്ഞു. അന്ന് ഈ അരിക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു. അപ്പോൾ ഞാൻ ആഴ്ചയിൽ വന്നിട്ട് ഇവിടുന്ന് അരിയും തേങ്ങയൊക്കെ കൊണ്ടുപോകും. പക്ഷേ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെയും അവിടെ അതിന് മുമ്പ് തന്നെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ ദിവസേന കണ്ണൂർ പോയിട്ട് തോട്ട ഈ വളപട്ടണ പാലം ചിലപ്പോൾ പൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നടന്നിട്ട് അക്കരെ പോയിട്ട് ബസ് കയറിയിട്ട് വേണം കണ്ണൂരെത്താൻ, കണ്ണൂരിൽ നിന്നും തോട്ടട പോകണം. അങ്ങനെയുള്ള യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയും സമയമൊക്കെ നോക്കിയപ്പോൾ വളരെ ദുരിതമായിട്ട് തോന്നി.
അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടതുമില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമ്പ്രദായം പറ്റില്ല എന്ന് ഉള്ള നിർബന്ധ ബുദ്ധിയ ഞാനൊരു വീട് കോളേജിനടുത്ത് തന്നെ വാടകയ്ക്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോയി. അച്ഛനത് വളരെ മനസ്സിനെ തീരെ ഇഷ്ടപ്പെടാതെ എന്നോട് വളരെയധികം ദേഷ്യം. ഞാൻ വന്നാൽ തന്നെ എന്നോട് മിണ്ടാത്തൊരവസ്ഥ വന്നു. അന്ന് എൻ്റെ ചമ്പടം 200 രൂപയും അതിൻ്റെ അലവൻസായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ. അത് കഴിഞ്ഞ് ഒരു എൻ്റെ മൂത്ത മകൻ ജനിച്ച് അവൻ ഒരു സ്കൂളിൽ പോകേണ്ട സമയമായതുകൊണ്ട് ഞങ്ങൾ തോട്ടടയിൽ നിന്നും കണ്ണൂർ ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിനടുത്ത് വേറൊരു എൻ്റെ അറിയാവുന്ന ഒരു കണ്ണൂർ രാമചന്ദ്രൻ എന്നവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു. അപ്പോഴാണ് രണ്ടാമത്തെ മകൻ ജനിക്കുന്നത്. ഞങ്ങൾ പിന്നെ ഒന്നിച്ച് താമസിച്ചു. മകൻ ഇവിടുന്ന് പഠിച്ചു, അവൻ പിന്നെ ഡോക്ടറായി. അവൻ MBBS ഡോക്ടർ കഴിഞ്ഞു, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡൽഹിയിൽ വെച്ച് കരുതി. അവൻ റേഡിയോളജി സ്കാനിങ് അതിൻ്റെ സീനിയർ ഡോക്ടറാണ്. ആദ്യം കുറേ കാലം പെരിയാർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തു. ഇപ്പോൾ കഴിഞ്ഞ 5-10 വർഷമായിട്ട് അവൻ തലശ്ശേരി കോപ്പറേറ്റീവ് കോളേജിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അവൻ്റെ വിവാഹം കഴിഞ്ഞു. അവൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു ബീനയാണ് അവൻ കല്യാണം കഴിച്ചത്. അവന് ഒരു കുട്ടിയുണ്ട്. അവനിപ്പോൾ ലണ്ടനിൽ ഈ എൻജിനീയറിങ്ങിന് പഠിക്കുകയാണ്. രണ്ടാമത്തെ മകൻ സുനന്ദ്, അവൻ ഇവിടുന്ന് SLC പാസ്സായി. പിന്നെ പയ്യന്നൂർ കോളേജിൽ നിന്ന് കെമിസ്ട്രി ഡിഗ്രി എടുത്തു. അവൻ്റെ ജാതകം നോക്കിയപ്പോൾ അപ്പോൾ പറഞ്ഞു ഇവൻ ഒന്നിക്കിൽ വെള്ളത്തിൽ പോകണം അല്ലെങ്കിൽ വക്കീലാകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനെ വക്കീലായിക്കളിയാമെന്ന് പറഞ്ഞിട്ട് ഞാനന്ന് കാലിക്കറ്റിൽ ഒരു അപ്ലിക്കേഷനൊക്കെ അയച്ചു. അതിൻ്റെ അടിയിലാണ് അവൻ ഞാനറിയാതെ ഈ മർച്ചൻറ്റ് നേവിയിൽ ഓഫീസേഴ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുകയും ഞാനും കൂടി ബോംബെയിലൊക്കെ പോയിട്ട് അവൻ അഡ്മിഷൻ കിട്ടുകയും അവനിപ്പോൾ മർച്ചൻറ്റ് നേവിയിലെ ക്യാപ്റ്റനാണ്. അങ്ങനെ രണ്ടാമത്തെ അവൻ മർച്ചൻറ്റ് നേവിയിൽ പോയി. അപ്പോൾ ഞാനും പിന്നെ ഭാര്യ മാത്രമേ ഇവിടെ ഇപ്പോൾ താമസമുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പിന്നെ പല ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സമയം പോകുന്നുണ്ട്. എങ്കിലും അവൾ ഈ ഒറ്റക്കായതുകൊണ്ടുള്ള ഒരു വൈഷമ്യം അവൾക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു. ഉള്ള ഞങ്ങൾ പിന്നെ ചില എന്താ സൗന്ദര്യ പണക്ക് ഇടക്കിടക്ക് ഉണ്ടാകുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അവൾക്ക് ചില ഒരു ആസ്മാ രോഗിയായിരുന്നു. മാത്രവുമല്ല അമൃതാനന്ദമയി ആയിട്ട് അവൾ എന്തോ ചില കാരണങ്ങൾ, അവരെ വീട്ടുകാരൊക്കെ അങ്ങനെയുള്ള ഭക്തി മാർഗത്തിൽ നീങ്ങിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഭാര്യ. ഞാൻ പലതവണ അമ്മയെ കാണുകയും അനുഗ്രഹം തേടുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്ര ഈ 100% ഈ അങ്ങനെയുള്ള മാർഗത്തിൽ ചലിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇവിടെയുള്ള ബാക്കിയുള്ള ചുറ്റുപാടൊക്കെ നോക്കിയപ്പോൾ, പക്ഷേ എന്തോ കാരണത്താൽ അതിലവൾ അവർ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ജീവിച്ചു പോകുന്നിരുന്നത്. അതിൻ്റെ ഇടയിൽ ചില ആസ്മാറ്റിക് കംപ്ലയിൻ്റ് വന്നിട്ട് അദ്ദേഹം പെരിയാർ മെഡിക്കൽ കോളേജിൽ ഒരു 12 ദിവസം കിടക്കുകയും നാളെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ള ധാരണയിൽ ഞാൻ തിരിച്ചു വരികയും ചെയ്തു. പിറ്റേ ദിവസം ഞാൻ രാവിലെ പോയപ്പോൾ അവൾക്ക് കൂടുതൽ അസുഖം ബാധിക്കുകയും പെട്ടെന്ന് മരണപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ ഭാര്യ ഇപ്പോൾ ഇല്ല. Doctor, qué bueno que vino. No sé lo que me pasa. No le pasa nada, Margarita. No le pasa nada. തങ്ങളുടെ നല്ല പ്രായത്തിലെ ആയുസ്സും ആരോഗ്യവും മുഴുവൻ സാമൂഹ്യ സേവനത്തിനും കുടുംബത്തിനും വേണ്ടി വിനിയോഗിക്കുക, അങ്ങനെ അറിയാതെ വാർദ്ധക്യത്തിലെത്തുക, അപ്പോഴേക്കും ഓരോ രോഗം പിടികൂടുക, അതിനിടക്ക് തനിക്ക് താങ്ങും തണലുമായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ഇണ നഷ്ടപ്പെടുക, മക്കളും കുടുംബവും അന്യനാടുകളിൽ ചേക്കേറി അകലെയാവുക, അവരന്യരായിത്തീരുക, അവരെപ്പോഴെങ്കിലും മാതാപിതാക്കളെ ഓർത്താലായി, എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ വിളിച്ചാലായി, വീഡിയോ കോളിലൂടെ കണ്ടാലായി, ചെറിയൊരു തുക അയച്ചാലായി, അങ്ങനെ അങ്ങനെ വീടുകളിൽ തനിച്ചായി പോവുക, കടുത്ത ഏകാന്തതയും മരണഭയവും പിടികൂടുക. അപ്പോഴാണോ അതിനെയൊക്കെ മറികടക്കാനാണോ അവസാനത്തെയൊരു അത്താണി എന്ന പോലെ പലരും ഭക്തിയിലേക്കും രാഷ്ട്രീയത്തിലേക്കും കാരുണ്യ പ്രവർത്തനത്തിലേക്കും എല്ലാം ഇറങ്ങിത്തിരിക്കുന്നത്? ഇതിന് ഉത്തരമായി അതേ എന്നാണ് പലരും ഞങ്ങളോട് തുറന്നു പറഞ്ഞത്. അങ്ങനെയാണത്രേ ഇവർ തങ്ങളെ കടുത്ത ഏകാന്തതയിലാക്കി പറന്നകന്നുപോയ പ്രിയപ്പെട്ട മക്കൾ. എപ്പോഴെങ്കിലും ഒരിക്കൽ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് മധുരധരമായി വിളിച്ചു പറയുന്നത് ഞാനിവിടെ തനിച്ചല്ല മക്കളെ എന്ന്, എൻ്റെ കൂടെ ഇപ്പോൾ ഈ നാട്ടുകാർ മുഴുവനുമുണ്ടെന്ന് ഇങ്ങനെ മധുരതരമായി വിളിച്ചു പറയാൻ ആർജവം കാണിക്കുന്ന, അതിനായി സാമൂഹ്യബന്ധം സ്ഥാപിക്കാൻ തയ്യാറായ വൃദ്ധ മാതാപിതാക്കൾക്ക് പ്രതിരോധത്തിൻ്റെ ബിഗ് സല്യൂട്ട്.